ഹലോ, അസ്സലാമു അലൈക്കും. വെറും മൂന്ന് ചേരുവ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പഞ്ഞി പോലെയുള്ള ഒരു സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഓവനും ഒന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പഞ്ചസാരയും മൈദയും അതുപോലെ തന്നെ മുട്ടയാണ് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയും സോഫ്റ്റ് ആണെന്നുള്ളത്. നമുക്ക് ഒരുപാട് കേക്കിന്റെ ബേസ് ആയിട്ട് ഇത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കണം. അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ടയാണ് കേട്ടോ വേണ്ടത്. അപ്പൊ മുട്ട നമ്മൾ അങ്ങനെ ചേർക്കുകയല്ല, മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ വെള്ളം എടുക്കുന്ന സമയത്ത് അതിലൊട്ടും തന്നെ മഞ്ഞ കലരാതെ നോക്കണം, എന്നാലേ നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മഞ്ഞ വേറൊരു ബൗളിൽ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മൂന്ന് മുട്ടയും ചെയ്തെടുക്കാം. നമ്മൾ ഈ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ എടുക്കണം. അതേപോലെ തന്നെ തണുപ്പുള്ള മുട്ടയും മൈദയും ഒന്നും എടുക്കരുത്. എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. അപ്പൊ ഇനി നമുക്ക് ഈ മൂന്ന് മുട്ടയുടെ മഞ്ഞ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം ചെയ്യുന്നു വേണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം മുട്ടയുടെ മഞ്ഞ മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റർ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മിക്സി വെച്ചിട്ട് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പറ്റൂല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫ് ആയിട്ടുള്ള പീക്സ് കിട്ടണം, അപ്പോഴേ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഒന്ന് അത്യാവശ്യം ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർക്കണം. ഞാനിപ്പോൾ പൊടിക്കാതെയാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾ ചേർക്കുമ്പോൾ പൊടിച്ച് ചേർക്കാൻ നോക്കുക, കാരണം പൊടിക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പൊടിച്ച് ചേർത്താൽ മതി. അപ്പൊ അളവെടുത്തിട്ടുള്ളത് 1/3 കപ്പ് + 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് എടുക്കും, മെഷർമെന്റ് ഒന്നും തെറ്റിപ്പോരുത്, കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം. അപ്പൊ പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അപ്പൊ ആദ്യം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പഞ്ചസാര പൊടിക്കാതെ ചേർത്താലും അത് നന്നായിട്ട് മിക്സ് ആയി നന്നായിട്ട് പൊടിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പൊ അതാണ് പൊടിച്ച് ചേർക്കാൻ പറഞ്ഞത്. അപ്പൊ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫ് ആയിട്ട് കിട്ടണം, ഇതേപോലെ നല്ല പീക്ക് കിട്ടണം, അപ്പോഴാണ് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അത് മൂന്ന് തവണയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒറ്റ തവണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യരുത്, മൂന്ന് തവണയായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരുപാട് നേരം ബീറ്റ് ചെയ്യണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണവരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് വൈകുന്നേരം ചായ കുട്ടീസിനൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ പോർഷനും കൂടി ഒഴിച്ചിട്ടുണ്ട്, അതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ബീറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ജസ്റ്റ് മിക്സിംഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ ഒരു അരിപ്പ എടുക്കുക, അതിനകത്തോട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഞാൻ 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml അളവാണ് വരുന്നത്. അപ്പൊ മൈദ ചേർക്കുമ്പോൾ അരിപ്പ കൂടി ഇത്തിരി ഇത്തിരി ആയിട്ട് ചേർത്ത് കൊടുക്കുക, മുഴുവൻ ഒരുമിച്ച് ചേർക്കരുത്. അപ്പൊ ലാസ്റ്റത്തെ സ്റ്റെപ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ താഴെ നിന്ന് വേണം മിക്സ് ചെയ്ത് തുടങ്ങാനായിട്ട്, അടിയിൽ നിന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മൈദ നന്നായിട്ട് മിക്സ് ആവാൻ വേണം, പക്ഷെ ബാറ്റർ ഓവർ മിക്സ് ആവാനും പാടില്ല, കാരണം ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും. അപ്പൊ ഇതേപോലെ പതിയെ ഒന്ന് ചെയ്തെടുത്താൽ മതി, മിക്സ് ചെയ്തെടുത്താൽ മതി. മൈദ എവിടെയും കട്ടയായിട്ട് കിടക്കാനും പാടില്ല. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത പോർഷനും കൂടി മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തട്ടിക്കൊടുക്കുക. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും എടുക്കുന്നില്ല, കാരണം മുട്ട അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് മൂന്നും തന്നെ മതി. അതുപോലെ തന്നെ വാനില എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ കേക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്, കാരണം ആ മുട്ടയുടെ നല്ല ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. എന്നെ പോലെ മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം.
അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 7 ഇഞ്ചിന്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് നന്നായിട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 6 ഇഞ്ചിന്റെ പാൻ ഉണ്ട്, അതാണ് നല്ലത് കേട്ടോ. നല്ല പൊങ്ങിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് കുറച്ച് വലിപ്പമുള്ള ടിന്നായതുകൊണ്ട് ഒരുപാട് അങ്ങ് പൊങ്ങുന്നില്ല. അപ്പൊ നമുക്കിത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒട്ടും തന്നെ എയർ ബബിൾസ് ഉണ്ടാവില്ല. ഒരുപാട് ഇട്ട് ഇളക്കരുത്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പൊ ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കടായിക്കകത്താണ് ഇത് വേവിക്കുന്നത്. അപ്പൊ കടായി ഓൾറെഡി ഞാനൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു റിംഗ് ഇട്ടതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. എൻ്റെ ഒരു 7 ഇഞ്ച് പാൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 25-30 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് വെന്ത് വന്നിട്ടുണ്ട്, ബേക്കായി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ടിന്നിനനുസരിച്ച് ചിലപ്പോൾ ഒരു 30-35 മിനിറ്റ് ഒക്കെ എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്. നമുക്ക് ഇത് ഐസിങ് ചെയ്യാനൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഐസിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് വേണം വനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ബട്ടർ പേപ്പർ ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആണ്. അപ്പൊ സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ നോക്കുക. കണ്ടില്ലേ നല്ല അടിപൊളിയാണ്. നമ്മൾ ഇത് ചുരുട്ടി പിടിച്ച് കയ്യിലെടുത്താലും പിന്നെ വീണ്ടും ആ ഒരു പഴയ ഷേപ്പിലോട്ട് തന്നെ ഇത് മാറും, കാരണം അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് നോക്കാം. കണ്ടില്ലേ നമ്മൾ ഇങ്ങനെ ചെയ്താലും അത് ആ ഒരു ഷേപ്പിലോട്ട് തന്നെ മാറും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണുള്ളത്. നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ സിമ്പിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കും, ഇഷ്ടമായിട്ട് ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു കിടക്കും വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.